നമസ്കാരം. മെയ് മാസഫലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മേടം രാശി, ഈ മാസം മുഴുവൻ നിങ്ങൾക്ക് സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ നല്ല ശ്രദ്ധ ഉണ്ടാകുന്നതാണ്. പല ഗ്രഹങ്ങളും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന്മേലും സാമ്പത്തിക വിഷയങ്ങളുടെ മേലും വളരെയധികം സ്വാധീനം കൊണ്ടുവരുന്നതാണ്. അതിനാൽ സാമ്പത്തിക ലാഭം ഉണ്ടാകാനും അതുപോലെ തന്നെ ചെലവ് ചെയ്യാനുമുള്ള നിരവധി സാധ്യതകളാണുള്ളത്. അതിൽ കൂടുതൽ സാധ്യത ചെലവുകൾക്ക് തന്നെയാണെന്ന് ഉള്ളതൊരു സത്യമാണ്. അതുകൊണ്ട് വരവും ചെലവും തമ്മിൽ ഒരു ബാലൻസിങ് ഉണ്ടാകാൻ വളരെയധികം പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് പല വിധത്തിലുള്ള പുതിയ ജോലികൾ ഉണ്ടാകാനും നിലവിലുള്ള ജോലികളിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാനും ഉള്ള അവസരങ്ങളും ഈ മാസം ഉണ്ടാകും. ക്രിയേറ്റീവ് ഡൊമൈൻ, കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ഡൊമൈൻ എന്നിവയിൽ നിന്നുള്ള ജോലി അവസരങ്ങളും ഉണ്ടാകുന്നതാണ്. ജോലി സ്ഥലത്ത് ഈഗോ ക്ലാഷസ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ അധികമാണ്. യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ഒത്തുതീർപ്പുകൾക്കും നിങ്ങൾ നിന്നുകൊടുക്കരുത്. നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ആരെയും സാമ്പത്തികമായി സഹായിക്കാൻ പോകാൻ പാടുള്ളതല്ല. പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ, പുതിയ ടീം പ്രൊജക്റ്റുകൾ, പുതിയ എഗ്രിമെന്റുകൾ, കോൺട്രാക്റ്റുകൾ എന്നിവയെല്ലാം ലഭിക്കാനുള്ള ശക്തമായ സാധ്യത ഈ മാസമുണ്ട്. അതുപോലെ തന്നെ ചൊവ്വ നിങ്ങളുടെ മൂന്നാം ഭാവത്തെ ഈ മാസം ശക്തമായി സ്വാധീനിക്കും. നിരവധി ചെറിയ യാത്രകൾ ഈ മാസവും നിങ്ങൾക്കുണ്ടാകാം. സഹോദരങ്ങളുമായിട്ടുള്ള സംസാരം, തർക്കങ്ങൾ, അയൽക്കാർ, സഹപ്രവർത്തകർ എന്നിവരുമായിട്ടുള്ള തർക്കങ്ങളും ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങുക, നന്നാക്കുക എന്നിവയ്ക്കുള്ള അവസരങ്ങളും ഈ മാസം ഉണ്ടാകാം. നിരവധി ചെറിയ യാത്രകളും ദൂരയാത്രകളും ഈ മാസം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ചെവി മുതൽ കൈവരെയുള്ള ഭാഗം ഈ മാസം വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അധ്വാന ഭാരം വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് ചെവി മുതൽ കൈവരെയുള്ള ഭാഗത്തിന് ചിലപ്പോൾ സെൻസിറ്റിവിറ്റി ഉണ്ടാകാനുള്ള വളരെയധികം സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം സംരംഭങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായിട്ടുള്ള ചിലവുകൾ വരാൻ സാധ്യതയുണ്ട്. എന്ത് ചിലവാണെങ്കിലും വളരെയധികം റെസ്ട്രിക്ട് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ അത് ഏറ്റെടുക്കാവൂ. അതുപോലെ തന്നെ ടീച്ചിങ്, പ്രീച്ചിങ്, കൗൺസിലിംഗ് എന്ന മേഖലയിൽ നിന്ന് ജോലി ചെയ്യുന്നവർക്കും ഈ മാസം നിരവധി പ്രൊജക്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എല്ലാം കൊണ്ടും ഈ മാസം വളരെ തിരക്ക് നിറഞ്ഞതാണ്. ഇടവം രാശി, ഈ മാസം മുഴുവൻ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി ജീവിതവും മാനസികവുമായിട്ടുള്ള സംഘർഷങ്ങളും വളരെ പ്രധാനമായിരിക്കും. സൂര്യൻ ഈ രണ്ട് വിഷയങ്ങളെയും പലപ്പോഴും സ്വാധീനിക്കും. സൂര്യനൊപ്പം ബുധനും ശുക്രനും ഈ വിഷയങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. അതിനാൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഈ മാസം ഏറെയിരിക്കും. വ്യക്തി ജീവിതത്തെ കുറിച്ചുള്ള പലതരം ആലോചനകളുണ്ടാകും, പുതിയ പ്ലാനുകൾ ഉണ്ടാകും. എന്നിരുന്നാലും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് രണ്ടാമത് ഒരു ആലോചന ഉണ്ടാവേണ്ടതാണ്. ചൊവ്വ നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളെ ഈ മാസം മുഴുവൻ സ്വാധീനിക്കുമ്പോൾ സാമ്പത്തിക വിഷയങ്ങളെ കുറിച്ചുള്ള പലതരം പ്ലാനുകൾ ഉണ്ടാകും. പുതിയ ജോലിക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻ, നിലവിലുള്ള ജോലിയിൽ പുതിയ പ്ലാനുകൾ, പുതിയ പ്രൊജക്ടുകൾ, ജോലി സ്ഥലത്ത് മറ്റുള്ളവരോടുള്ള തർക്കങ്ങൾ, ഇവയെല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ്. ലോണുകൾ നൽകാനും ലഭിക്കാനുമുള്ള പല അവസരങ്ങളും ഈ മാസം നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഈ മാസം നിങ്ങൾക്ക് അത്ര പോസിറ്റീവ് അല്ലാത്തൊരു മാസമാണ്. വളരെ ശ്രദ്ധിച്ചു മാത്രം മുന്നോട്ട് പോകേണ്ടതാണ്. മിഥുനം രാശി, ഈ മാസം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി ജീവിതം വളരെ പ്രധാനമാകുന്നതാണ്. ചുമ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന്മേൽ വളരെയധികം സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. നിരവധി ചെറിയ യാത്രകൾ, ദൂരയാത്രകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങാനുള്ള അവസരങ്ങൾ, പലതരം ചിന്തകൾ മനസ്സിൽ വന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി മാറുന്ന അവസരം, അവയെല്ലാം ഈ മാസവും ഉണ്ടാകുന്നതാണ്. സൂര്യനും ബുധനും ശുക്രനും നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെയും ലോങ് ടേം ബന്ധങ്ങളെയും വളരെ ശക്തമായി സ്വാധീനിക്കുന്നതാണ്. പുതിയ ലോങ് ടേം പ്ലാനുകൾ, പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനുള്ള അവസരങ്ങൾ, കുട്ടികൾ അല്ലെങ്കിൽ യൂത്ത് ഗ്രൂപ്പുകൾ അവരോട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ, ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ രംഗത്തുള്ള ജോലികൾ, ഇവയെല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ്. ഈ മാസം കൂടുതലും സമയം നിങ്ങൾ ലോങ് ടേം ജോലികൾ തീർക്കുന്നതിലും ലോങ് ടേം ആയി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്ലാനുകൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുമായിരിക്കും ചിലവഴിക്കുക. ഇടയ്ക്കിടെയുള്ള ധനലാഭം ഉണ്ടാകാമെങ്കിലും സാമ്പത്തികമായിട്ടുള്ള അല്പം വൈഷമ്യം ഈ മാസം നിങ്ങൾ തേടിയെത്തുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളിൽ നിന്നുള്ള ഓഫറുകൾ വരാനും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുള്ള നിരവധി അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ മാസം നിങ്ങൾക്ക് വളരെ തിരക്കുന്ന ഒരു മാസമാണ്. കർക്കിടക രാശി, നിങ്ങളുടെ ജോലി സ്ഥലം, ജോലി, നിങ്ങളുടെ ലോങ് ടേം ബന്ധങ്ങൾ, ഇവ ഈ മാസം വളരെ പ്രധാനമാണ്. സൂര്യനും ബുധനും ശുക്രനും ഈ വിഷയങ്ങളെ പലപ്പോഴായി സ്വാധീനിക്കുകയാൽ ജോലി സ്ഥലത്തെ കുറിച്ചുള്ള പല വിധത്തിലുള്ള ആലോചനകളും ഉണ്ടാകും. പുതിയ ഇന്റർവ്യൂ കോൾസ്, ഡിബേറ്റ്സ്, എച്ച് ആർ അപ്രൈസസ്, ഇവയെല്ലാം ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. പല ജോലികൾ ഒരേ സമയം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ശ്രദ്ധ അല്പം വികേന്ദ്രീകരിക്കപ്പെട്ടു എന്ന് വരാം. കമ്മ്യൂണിക്കേഷൻ ഡൊമൈൻ, ക്രിയേറ്റീവ് ഡൊമൈൻ എന്നിവയിൽ നിന്നുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. സ്പോർട്സ്, അഡ്മിനിസ്ട്രേഷൻ, പോലീസ് എന്ന രംഗത്തുനിന്ന് ജോലി ചെയ്യുന്നവർക്കും നിരവധി അവസരങ്ങൾ ഈ മാസം ഉണ്ടാകുന്നതാണ്. പുതിയ
സുഹൃത്തുക്കളെ ലഭിക്കാനുള്ള അവസരം, പുതിയ ലോങ് ടേം പ്രൊജക്റ്റുകൾ ലഭിക്കാനുള്ള അവസരം, ഇവയെല്ലാം ഉണ്ടാകുന്നതാണ്. ചൊവ്വ നിങ്ങളുടെ മാനസിക സംഘർഷങ്ങളെ ഈ മാസം മുഴുവൻ സ്വാധീനിക്കുമ്പോൾ അനാവശ്യമായ വിവാദങ്ങളിൽ ചെന്ന് ചാടാൻ പാടുള്ളതല്ല. സാമ്പത്തിക വിഷയങ്ങൾ ഈ സമയം വളരെ പ്രധാനമാണ്. വിദേശ രാജ്യത്തു നിന്നുള്ള പ്രൊജക്ടുകൾ ലഭിക്കാനുള്ള അവസരം ഉണ്ടാകാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരാനുള്ള ഒരു സാഹചര്യവും ഈ മാസം ഉണ്ടാകാം. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ മാത്രം കൂടുതൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.